നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോരാണി വാർവിളാകം ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്താണ്. ഈ വാർവിളാകം ക്ഷേത്രം നമ്മൾ വാർളാം എന്നൊക്കെ ലോക്കൽ ലാംഗ്വേജിൽ പറയാറുണ്ട്. വാർളാം ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്താണ്. ഒരുപാട് ഉത്സവങ്ങളും തൂക്കവും ഒക്കെ എൻ്റെ കുട്ടിക്കാലത്തും അതുപോലെ തന്നെ ഈ ഏരിയ മുഴുവൻ കൃത്യമായിട്ട് ആൾക്കാരും വഴിവാണിഭവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഏരിയയായിരുന്നു ഇത്. കഴിഞ്ഞ 2 വർഷക്കാലമായി നമുക്കറിയാം കൊറോണയുടെ സാഹചര്യം കൊണ്ട് ഉത്സവങ്ങളും അങ്ങനെയൊന്നുമില്ല. പക്ഷേ എന്നാലും ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു അത്ഭുതം ഉണ്ടാവാറുണ്ട്. അതൊരു ഏരിയ കണ്ടാലും ഇതിൻ്റെ പരിസര പ്രദേശങ്ങൾ കണ്ടാലും, ഈ പരിസര പ്രദേശങ്ങളിലൂടെ നീങ്ങുമ്പോഴാണ് ദേവി ആയുർവേദിക് ഡിസ്പെൻസറി ശ്രദ്ധയിൽപ്പെടുന്നത്. കഴിഞ്ഞ 42-45 വർഷത്തിലധികമായിട്ട് ഇവിടെ ഈ ഒരു ഡിസ്പെൻസറിയിൽ കൊല്ലത്ത് നിന്ന് വന്ന് രോഗികളെ പരിശോധിക്കുന്ന, അതായത് കൊല്ലത്ത് നിന്ന് അന്ന് ട്രെയിനിൽ കയറി ചിറയൻ കീഴിറങ്ങി ചിറയൻ കീഴിൽ നിന്ന് കോരാണിയിലെത്തി കോരാണിയിൽ നിന്ന് 1 കിലോമീറ്റർ നടന്ന് വാർളാകം ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ, ഇപ്പോൾ വാർളാകം ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇപ്പോഴും തൻ്റെ ഡിസ്പെൻസറിയുമായിരിക്കുന്ന ഡോക്ടർ ഗോപാലകൃഷ്ണൻ, ആയുർവേദിക് ഡിസ്പെൻസറി, അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഇന്ന് HP News പോകുന്നത്. കാണാം, പറയാം അദ്ദേഹത്തിൻ്റെ ചില സ്പെഷ്യൽ വിശേഷങ്ങൾ. ചില തുടക്കമെന്ന് പറയുന്നത് കോരാണിയാണ്. ഞാൻ അപ്പോൾ കോരാണിയിലെത്തി, കോരാണി എനിക്ക് ഒരു പ്രിയപ്പെട്ട, കോരാണിയിലെ ജനങ്ങൾ എനിക്ക് ഇന്നും എന്നും പ്രിയപ്പെട്ടവർ തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ തുടക്കമെന്ന് പറയുന്നത് ചികിത്സാ രംഗത്തെ തുടക്കം പ്രധാനമായിട്ടും മൂന്ന് നിൽക്കുന്ന കോരാണി വന്നാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ തുടക്കം തുടങ്ങിയ ആ സൗഹൃദങ്ങളും ആ സ്നേഹബന്ധങ്ങളും എല്ലാം ഇന്നും അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. 75 തൊട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ്. 75 തൊട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. 75-76 ഒക്കെ കാലഘട്ടമാണെന്ന് തോന്നുന്നു. കോരാണിയിൽ ഞാൻ വരുന്ന ടൈമിൽ വിപുലമായിട്ടൊരു ആശുപത്രിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഈ ചെറിയ, ഈ അടുത്ത അപ്പുറത്തിരിക്കുന്ന ഒരു ചെറിയൊരു പ്ലേസിലായിരുന്നു ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അന്ന് എന്നെ വിശ്വസിച്ച് എൻ്റെ കയ്യിലെടുത്ത ആളുകൾക്ക് വേണ്ടി ഇന്നും ഞാൻ അതേപോലെ തന്നെ കോരാണി എനിക്ക് ജന്മനാടിനേക്കാളും എനിക്ക് അറ്റാച്ച്മെൻ്റ് ആയി കഴിഞ്ഞു. എനിക്ക് വിട്ടുപോകാൻ പറ്റാത്തോട്ടുള്ളൊരു അഭേദ്യ ബന്ധം തുടക്കത്തിൽ കിട്ടിയതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ എന്നെ വിശ്വസിച്ച് ഇവിടെ ഉള്ള സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ അധികം ഉള്ളത്. ഹൈലി ആളുകളൊന്നുമല്ല, സാധാരണക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ വന്നുകൊണ്ടിരുന്നു. അവരെ കൊണ്ട് ഇന്ന് ഞാൻ ജീവിക്കുന്നു. തുടക്കമേ അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ അവരെ കൊണ്ടല്ലേ ഞാൻ ജീവിച്ചു പോകുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ സാമൂഹ്യ സേവനം എന്നുള്ള ലെവലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ ഗോപാലകൃഷ്ണൻ. ഇപ്പോൾ നമ്മുടെ ഇപ്പം ഒരു മാന്യ വ്യക്തിത്വം ചെയ്യുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര്? എൻ്റെ പേര് സതീശൻ. സതീശൻ, സതീശൻ സാർ ഈ നാട്ടുകാരൻ തന്നെയാണ്? ഈ നാട്ടുകാരൻ, ഈ ക്ഷേത്രത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. എനിക്കൊരു 35-40 വർഷത്തിനകത്തുള്ള പരിചയം ഉണ്ട്. അത്രയും നാൾ അദ്ദേഹം ഇവിടെ തന്നെയാണ് സേവനം അനുഷ്ഠിച്ചത്. ഇവിടെ തന്നെയാണ് സേവനം അനുഷ്ഠിച്ചത്. നിങ്ങൾ നാട്ടുകാരുടെ ഒരു പ്രതികരണം എന്താണ് അദ്ദേഹത്തിന്റെ ഒരു? അദ്ദേഹത്തെ പറ്റി നല്ല മതിപ്പാണ് നമുക്ക്. ആൾക്കാരുടെ അടുത്തെല്ലാം ഇടപെടലും നല്ല രീതിയിലാണ്. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ അല്ല, നാട്ടുകാരുടെ അടുത്തൊക്കെ പുള്ളി ഇടപെടുന്നത്. പ്രാവയിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും സഹകരിക്കും, എല്ലാ കാര്യത്തിനും പുള്ളി വരും. അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ലൊരു മനുഷ്യനാണ്. അല്ലാതെ ഒരു ഡോക്ടർ വന്ന് കൺസൾട്ട് ചെയ്യുന്നു പോകുന്നു എന്നുള്ളതല്ല. അല്ല, അങ്ങനെയല്ല. ഇവിടുത്തെ ഒരാളിനെ കണക്കാണ്. ഈ കോരാണിക്കാരെ കാട്ടി നല്ല രീതിയിലാണ് പുള്ളിയുടെ പെരുമാറ്റവും പ്രവൃത്തിയും. അപ്പൊ ഒരു മരണം തന്നെ വന്നു ഈ പ്രദേശത്ത്, പുള്ളി അതിൽ പങ്കെടുത്തിരിക്കും. ഓക്കെ, ഒരു വിവാഹം നമ്മളെല്ലാരും ക്ഷണിക്കും പുള്ളിയെ. കാര്യം ആ രീതിയിലുള്ള ഒരു ഇടപെടലാണ്, ജനങ്ങളുമായിട്ട്. ഡോക്ടർ എന്നുള്ള രീതിയിലല്ല, നല്ലൊരു മനുഷ്യനാണ്. ഒരു ദിവസം തന്നെ പുള്ളി വന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ തിരക്കും, കോലക്ഷൻ ഡോക്ടറെ കണ്ടില്ലല്ലോ. കാര്യം അത്ര ഒരു ഇടപെടലാണ് കോരാണിയായിട്ട്. അപ്പോൾ ചിലപ്പോൾ പറയാം ഇന്ന് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ട്രെയിൻ കിട്ടിയില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് വന്നില്ല. അങ്ങനെ ഇവിടുത്തെ ഒരു കൊറോണിക്കാരൻ തന്നെയാണ്. ഈ ആധുനിക സമൂഹത്തിൽ പോലും പഴയ കാലഘട്ടത്തിൽ പോലും ഒരുപോലെ ഒരേ അച്ചിൽ വാർത്തതുപോലെയാണ് ഡോക്ടർ സേവനം ചെയ്യുന്നത്. അത് സേവനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.
പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അദ്ദേഹത്തിന് പറയാനുണ്ട്. പഴയ കാലത്തെക്കുറിച്ചും ഇപ്പോഴത്തെ കാലത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന് ഒരുപാട് പറയാനുണ്ട്. കൂടുതൽ വാക്കുകൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേൾക്കാം. ഞാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരെ ഈ ഇന്നത്തെ ഈ സാഹചര്യത്തിലുള്ള രോഗങ്ങളുണ്ടല്ലോ അതിന് ഞാൻ വലുതായിട്ട് കൈകാര്യം ചെയ്യാറില്ല. ഇപ്പം മോഡേൺ മെഡിസിന് ആവശ്യത്തിനുള്ള ചികിത്സാ രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വന്ന ഈ ഇതിന് മരുന്നില്ല എന്നുള്ളതല്ല, പക്ഷെ ഞാൻ അതിലോട്ട് കടക്കാറില്ല. പിന്നീട് പിന്നെന്തുവാണ് സ്കിൻ ഡിസീസ് കൃത്യമായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. കൺസൾട്ടേഷൻ ഫീസില്ല എനിക്ക്. ഞാനങ്ങനെ അങ്ങനത്തെ ഫീസിൻ്റെ രീതി ഉള്ള ജനങ്ങൾ അല്ല ഇവിടെ ഉള്ളത്. കൺസൾട്ടേഷൻ ഫീസ് തരത്തക്ക വിധത്തിലുള്ള സാമ്പത്തികം അന്നുള്ള ആളുകളല്ല ഇവിടെ ഉള്ളത്. വളരെ സാധാരണക്കാര ആളുകളാണ് കൂടുതൽ ഈ പ്രദേശത്തുള്ളത്. ആ ഞാൻ ആ അന്നത്തെ രീതി തന്നെയാണ് ഇന്നും. പൈസ ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവരുന്നു, അതിൽ കുറവുണ്ട് ആ പിന്നെ വരുമ്പോൾ വാങ്ങിക്കാം എന്നുള്ള രീതി അങ്ങ് പോവുകയാണ്. ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ടും അതൊരു ഫീസിങ് തന്നേ പറ്റൂ. അത് രോഗിയെടുത്ത് ചെയ്യേണ്ട ഒരു ഭാവം അല്ല. അത് ആദ്യമേ മരുന്ന് കൊടുക്കുക, ചികിത്സിക്കുക, പിന്നീടാണ് സാമ്പത്തിക പ്രശ്നം വരുന്നത്. ആദ്യമേ സാമ്പത്തികം വെച്ചിട്ടല്ല ചികിത്സ തുടങ്ങേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? സാമ്പത്തികം വന്ന ഉടനെ തന്നെ സാമ്പത്തികം ഉണ്ടോ എന്ന് ചോദിച്ചല്ല ചികിത്സ തുടങ്ങേണ്ടത്. ചികിത്സിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് സാമ്പത്തികം. രോഗി വരുന്നത് ചിലപ്പം പൈസ ഇല്ലാതാവും, പൈസയും കൊണ്ടായിരിക്കും. ഒരു രോഗം വരുന്നു, അവർ ഓടിയെടുത്തുകൊണ്ടിരിക്കും, വരികയില്ലയോ, പിന്നീടല്ലേ സാമ്പത്തികം നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ആ രീതി തന്നെയാണ് ഇപ്പോഴും വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഐ പി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ സാധാരണക്കാർ ചെറിയ ചെറിയ രോഗക്കാരൊക്കെ ഇല്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കിപ്പോൾ കൺസൾട്ടേഷൻ ഫീസായിട്ടൊന്നും ഞാൻ വാങ്ങിക്കാറൊന്നുമില്ല. പേഷ്യൻ്റ് ഉണ്ട് പോലോ ഇല്ല പോലോ ഞാൻ കോരാണിയിൽ എൻ്റെ കൃത്യനിഷ്ഠ പാലിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ 5 വയസ്സ് പ്രായമുള്ളപ്പം എൻ്റെ മദറ് ഗ്രാൻഡ് മദറും കൂടി എന്നെ ഇവിടെ ചികിത്സക്ക് ഡോക്ടറെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് ഇന്ന് കാണുന്ന കണക്ക് കോരാണി എന്ന് പറയുന്ന ഈ ഗ്രാമം സമ്പന്നതയോ ഇത്രയും വലിയ ബിൽഡിങ്ങോ സംവിധാനങ്ങളൊന്നുമില്ല. ഞാൻ ക്രമേണ വളർന്നു, 47 വയസ്സിൽ ഇപ്പം നിൽക്കുകയാണ്. എൻ്റെ കാഴ്ചപ്പാട് വെച്ച് ഡോക്ടറെക്കുറിച്ച് പറയുമ്പം കോരാണിയിലെ പ്രിയപ്പെട്ട ഡോക്ടറാണ്, ഒറ്റ വാചകം അതേയുള്ളൂ. കൊല്ലത്ത് നിന്ന് ട്രെയിൻ മാർഗം ചിറയൻകീഴെത്തും. 2 വർഷങ്ങൾക്ക് മുന്നിൽ ചിറയൻകീഴെത്തും. ചിറയൻകീഴിന്ന് അന്ന് ലീന എന്നു പേരുള്ള ഒരു ബസ്സുണ്ട്. ആ ബസ്സിൽ ഡോക്ടർ കോരാണി ടോൾ ജംഗ്ഷനിലെത്തും. 3 മണിക്ക് ശേഷമാണ്, വൈകുന്നേരം 3 മണി കോരാണി. 3 മണിക്ക് ടോൾ ജംഗ്ഷനിൽ വന്നിട്ട് അന്ന് ഇതേ കണക്ക് ഓട്ടോ സംവിധാനങ്ങളോ മറ്റ് ടാക്സി സംവിധാനങ്ങളൊന്നും ഇല്ല. ഈ ബസ് സ്റ്റോപ്പിൽ കോരാണി ജംഗ്ഷനിൽ വന്നിറങ്ങി, ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയിട്ട് 1 കിലോമീറ്റർ നടന്ന് വരണം ഈ പറയുന്ന ഇപ്പം ഡോക്ടർ ഇരിക്കുന്ന ഈ സ്ഥലത്ത് വരാം, ഈ ദേവി ചികിത്സാ സെൻ്ററിൽ വരാം. അപ്പം ഇവിടെ വന്ന് അന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി 100-ലധികം രോഗികൾ ഇവിടെ ക്യൂ നിൽക്കും. കാരണം ഇന്ന് കാണുന്ന മുന്തിയ ഒരു ആശുപത്രിയും അന്നില്ല. മണ്ണൻ എന്ന് പറയുന്നൊരു അസുഖം പണ്ടുണ്ടായിരുന്നു, കരപ്പൻ മണ്ണൻ, മണ്ണമ്പനി എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുണ്ട്. ഈ അസുഖത്തിന് ഈ ഡോക്ടറുടെ മരുന്ന്, അതായത് ഈ ഡോക്ടറെ വന്ന് സന്ദർശിച്ചാൽ മതി ആ അസുഖം പമ്പാടക്കും. ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് 2021 വികസന കാലത്ത് പോലും ഇന്ന് രോഗികൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഇല്ല എന്ന് പറയാനേ പറ്റത്തുള്ളൂ. പക്ഷേ എന്നിട്ട് പോലും കോരാണിയിലെ ജനങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് അംഗീകാരവും നൽകുന്നത് ഡോക്ടറാണ്. അപ്പോൾ ഇതാണ് ഡോക്ടർ ഗോപാലകൃഷ്ണൻ ദേവി ആയുർവേദിക് ഡിസ്പെൻസറിയുടെ വിശേഷങ്ങൾ. ദാ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ആൾക്കാരുമായിട്ട്. ഹൃദയപൂർവ്വ ന്യൂസിന് വേണ്ടിയിട്ട് ഞാൻ ശശികുമാരനേരി, ക്യാമറമാൻ നസ്മലിനൊപ്പം.